നമസ്കാരം. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രദീപ് ഗുരുകുലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൃദ്ധമാതാവിന് തണലൊരുക്കി. ആരും സംരക്ഷിക്കാനില്ലാതെ ഷെഡിൽ കഴിഞ്ഞിരുന്ന 78-കാരിക്ക് അഭയമൊരുക്കി ജീവമാതാ കാരുണ്യഭവൻ. ആരോരും അഭയമില്ലാതെ പത്തനാപുരത്ത് ഒരു ഷെഡിൽ കഴിഞ്ഞിരുന്ന 78-കാരി മറിയാമ്മയുടെ ദുരവസ്ഥ April 14 പ്രദീപ് ഗുരുകുലം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുളസീധരൻ ജീവമാതാ കാരുണ്യഭവൻ ഡയറക്ടർ ഉദയഗിരിയെ വിവരമറിയിച്ചു. തുടർന്ന് രോഗബാധിതയായ മറിയാമ്മയെ കാരുണ്യഭവൻ ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ പത്തനാപുരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ പ്രദീപ് ഗുരുകുലം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൗണിൽ നമ്മുടെ മറിയാമ്മ എന്ന് പറയുന്ന നമ്മുടെ അമ്മ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ആ ബന്ധപ്പെട്ട് മറ്റാശ്രയമില്ലാത്തതിന് ഏതെങ്കിലും ഒരു സംഘത്തിലേക്ക് അവർ മാറ്റുന്നുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത. അപ്പോൾ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതിന് മുമ്പ് തന്നെ ഈ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് മറ്റ് ആശ്രയമൊന്നുമില്ലാതെ സുഖമില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ ഞാൻ നിരന്തരം അവർക്കാവശ്യമായ എന്നിൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഒന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള വലിയൊരു സർജറി വേണ്ടി വന്ന് അതുൾപ്പെടെ ഞാൻ നമ്മൾ ചായലോട് മെഡിക്കൽ കോളേജ് അധികൃതമായി ബന്ധപ്പെട്ട് 19,000 രൂപയുടെ ആ ഒരു സർജറി നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു ദിവസങ്ങളിൽ നമുക്കറിയാം ആരോഗ്യനില തൃപ്തികരമല്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉറപ്പോടുകൂടി അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് തന്നെ നമ്മളെ ജീവമാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ കൊടുമണ്ണുള്ള ആ ട്രസ്റ്റ് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, പ്രതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാം വളരെ കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ മാതൃകാപരമായിട്ട് നിരവധി സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരു ട്രസ്റ്റാണ്. അപ്പോൾ ആ ട്രസ്റ്റ് വരികയും ഞങ്ങൾ സ്വന്തം അമ്മയെ പോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റെടുക്കാമെന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റ് ലീഗൽ നടപടികളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് അമ്മയെ അവർ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആ ട്രസ്റ്റിനോട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു സമയമാണ്. കാരണം നമുക്ക് ആശ്രയമില്ലാത്തവരെ സംരക്ഷിക്കാനുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിനെ ഏറ്റവും വലിയ രണ്ടേ നീട്ടി സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, കാരുണ്യഭവൻ സെക്രട്ടറി സുജിത് ഷിംന അഷ്റഫ്, കാരുണ്യഭവൻ സെക്രട്ടറി സുജിത് ഷിംന അഷ്റഫ്, ലിസി, വർഷ വിജിലൻ, വിഷ്ണുപ്രിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് മറിയാമ്മയെ കാരുണ്യഭവൻ ഏറ്റെടുത്തത്. MCTV News.